പാട്ടിഷ്ടാണെന്ന് വെച്ചാൽ പാട്ട് ഇനി കേൾക്കുക. ഇനി കുറച്ചൊക്കെ ആയി കഴിഞ്ഞാൽ അവരവരെന്നെ എടുത്ത് എല്ലാം കണ്ടു തുടങ്ങും. ഇപ്പൊ തന്നെ അത് യൂട്യൂബൊക്കെ എടുത്താൽ തന്നെ അവര് വേണ്ടത് പിടിച്ചു തുടങ്ങി. ഏത് പാട്ടാ വേണ്ടത് വെച്ചാൽ അത് അവിടേക്ക് എത്തും. എങ്ങനെയാലും അങ്ങനെ എടുത്ത് തുടങ്ങി. ഇപ്പത്തെ ഒരു ഹരാണ് പാമ്പുമോണി പറഞ്ഞിട്ട് അത് അതിരുന്ന് കളിക്കുക. എല്ലായിടത്തും ചെന്ന് കഴിഞ്ഞാൽ അവിടെ അവര് അവരെല്ലാരും പിടിച്ചിരുത്തി പാമ്പുമോണി കളിക്കുക. ബിഹൈൻഡ്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ നിഷാ സേന. രണ്ടു മൂന്ന് ദിവസം മുന്നേ ട്രിവാൻഡ്രത്ത് ഒരു പാട്ട് പാടി വയറലായ ഒരു കുഞ്ഞുകുട്ടിയെ കാണാനാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. അവന്റെ പാട്ടുകളും എല്ലാം അവന്റെ വിശേഷങ്ങളും എല്ലാം കേൾക്കാം. ഹലോ. അപ്പൊ നമ്മള് നമ്മുടെ വേദുമോനെ പരിചയപ്പെടാൻ എത്തിയിരിക്കുകയാണ്. ഹലോ ഹലോ. പേര് പറ, എന്താ പേര്? വലിയൊരു പേരാണ്, പറഞ്ഞേ. കൃഷ്ണൻ. കൃഷ്ണൻ നല്ല പേരാണല്ലോ. മോന് പാടുപാടാൻ ഇഷ്ടാണോ? എത്ര പാട്ട് പാടും? ആ കൊറേ പാട്ട് പാടിയിട്ടുണ്ട്. എപ്പോഴാ മോ പാട്ടൊക്കെ പാടി തുടങ്ങിയേ? ചില സംസാരം ഏകദേശം തുടങ്ങണ തൊട്ടിട്ട് ഇങ്ങനെ മറ്റത് ആദ്യത്തെ വരി അല്ലെങ്കിൽ രണ്ടാമത്തെ വരി അങ്ങനെ ടിവിയിലൊക്കെ കാണുമ്പോ അങ്ങനെയുള്ളത് സെൽഫ് ലേണിംഗ് ആണ്. അതെ, ടിവി ഇങ്ങനെ യൂട്യൂബിലെ വീഡിയോസ് പിന്നെ മുത്തശ്ശി ഇങ്ങനെ അയച്ചു കൊടുക്കും. പിന്നെ ഈ പറഞ്ഞാലും അമ്മാവൻ അമ്മാവൻ ഇങ്ങനെ അമ്മാവനും അതിന് പാട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. ഇങ്ങനെ വേദുന ഇഷ്ടമുള്ള രീതിക്കുള്ളത് വേദുന്റെ അമ്മാവൻ, അത് തന്നെ എന്റെ ഏട്ടൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പൊ അത് അങ്ങനെ സെലക്ട് ചെയ്ത് കൊടുക്കും. മുത്തശ്ശി ഇങ്ങനെ പാട്ട് പഠിപ്പിച്ചു കൊടുക്കും. എന്താ പറയാ, അല്ലെങ്കിൽ ഇന്ന ഇങ്ങനെ വീഡിയോസ് കണ്ടോണ്ടേ ഇരിക്കും യൂട്യൂബിൽ. അത് വീഡിയോസ് ഇങ്ങനെ കണ്ടോണ്ടിരിക്കും. പാട്ട് പാടാന്നായാൽ ആള് ഈ പറഞ്ഞ പോലെ കേട്ട് 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 ആ പാടാന്നായാൽ ആള് പാടും ചെയ്യും. ഏത് പാട്ടാ പാടാൻ പോകുന്ന വേദു? കല്ലു വേണ പാടുന്നുണ്ടോ? ഏതാ പാട്ട് പാടാൻ പോകുന്നത് ഇപ്പോ? Ha 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 ha.